അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രബലമായ സംസ്ഥാനമാണ് കർണാടക. അധികാരത്തിൽ തിരിച്ചു വരാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ഏത് വിധേയരെയും അധികാരം നിലനിർത്തുവാനുള്ള തന്ത്രമാണ് ബി ജെ പി മെനയുന്നത്. 2018 നിർണായക ശക്തിയാവാൻ ജെ ഡി എസും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ തീവ്ര ഹിന്ദുത്വ രീതിയിലുള്ള പ്രചാരണങ്ങളിലേക്ക് ബി ജെ പി കടന്നിരുന്നു. ഹിജാബ് നിരോധനം, മതപരിവർത്തന നിരോധിത നിയമം തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനവും വരുന്നത്. ബി ജെ പിയുടെ നേതൃത്വം ഇതിന് വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുമ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരെ വിമർശനം ഉയരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പി എഫ് ഐ നിരോധനം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ വോട്ടുകൾ നിലനിർത്താൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത്. എന്നാൽ തന്ത്രം തിരിച്ചടിക്കാൻ സാധ്യതയേറെയാണെന്നാണ് മറുവിഭാഗത്തിന്റെ അവകാശവാദം. പി എഫ് ഐ വിഷയം സംസ്ഥാനത്തുടനീളം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. ഇതിനകം തന്നെ പാർട്ടി ശക്തമായ തീരദേശ മേഖലകളിൽ മാത്രം അത് ഒതുങ്ങുമെന്ന ആശങ്ക പാർട്ടിക്കുള്ളിലുണ്ടെന്നാണ് ഒരു മുതിർന്ന ബി ജെ പി എം എൽ എ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഹിജാബ്, മതപരിവർത്തന വിരുദ്ധ ബില്ല് അല്ലെങ്കിൽ പി എഫ് ഐ നിരോധനം എന്നിവയുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ തീരദേശ കർണാടകയിൽ കൂടുതൽ ചർച്ചയാവുന്നുണ്ട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിന് നൽകിയ പരിശ്രമത്തെയും സമയത്തെയും കുറിച്ചാണ് അവരുടെ ചോദ്യം. അതേസമയം ദക്ഷിണ കർണാടക ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അവിടെ ഇനിയും ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പി എഫ് ഐ നിരോധനത്തിലൂടെ അവർ നേടിയ രാഷ്ട്രീയ നേട്ടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അത് പരിമിതമാണെന്നാണ് പറയുന്നത്. മാതൃസംഘടനയായ പി എഫ് ഐ നിരോധിച്ചെങ്കിലും എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ടിട്ടില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ പദ്ധതികളിൽ എസ് ഡി പി ഐ നിർണായകമാകുമെന്ന ഊഹാപോഹങ്ങൾക്കും ഈ നിരോധനമില്ലായ്മ ആക്കം കൂട്ടുന്നുണ്ട്. കർണാടകയിൽ കോൺഗ്രസ് ബാങ്കുകളുടെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ബി ജെ പി പലതരത്തിലുള്ള തന്ത്രങ്ങൾ പുറത്തെടുക്കാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയൊരു വിഭാഗം എസ് ഡി പി ഐ പിടിച്ചെടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ എസ് ഡി പി ഐക്ക് നിരോധനമില്ലാത്തതിനാൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്.